ഉഴുന്നൊന്ന് ചേർക്കാതെ നല്ല സോഫ്റ്റ് ദോശയുടെ റെസിപ്പി. ഇത് തേങ്ങാ ദോശയാണ് കേട്ടോ. ഇതുകൊണ്ട് നമുക്ക് ഇതുപോലെ പാലപ്പവും ഉണ്ടാക്കാം. ഞാനൊരു അപ്പം ഉണ്ടാക്കി മേലെ വെച്ചിട്ടുണ്ട്. രണ്ട് വിധത്തിൽ നമുക്ക് ചെയ്യാം. നല്ല സോഫ്റ്റ് അപ്പമായതുകൊണ്ട് കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. നമുക്ക് കഴിച്ചാലും മതി വരില്ല, അത്രയ്ക്കും നല്ല രുചിയാണ്. ഇത് തേങ്ങാപ്പാലും പഞ്ചസാരയും ചേർത്തും കഴിക്കാൻ ടേസ്റ്റായിരിക്കും. പുലർക്കാലം ലൈറ്റിട്ട് ചുട്ടതുകൊണ്ടാവാം അതിന് ശരിയായ കളറൊന്നും കിട്ടുന്നില്ല. ഫോട്ടോ എടുക്കുന്നതിൻ്റെ കുഴപ്പമായിരിക്കാം ലൈറ്റിൻ്റെ പ്രശ്നം കൊണ്ട്. ഇതിനോടൊപ്പം നല്ല പൊട്ടറ്റോ ബാജിയോ അല്ല ചിക്കൻ കറിയോ അല്ല ചട്നിയോ എന്ത് കൂട്ടിയിട്ടും കഴിക്കാൻ പറ്റും. ഇത് നല്ലൊരു ബ്രേക്ക്ഫാസ്റ്റാണ്. ഇതിൻ്റെ ചേരുവകളും ഉണ്ടാക്കേണ്ട മെത്തേഡും ഞാനിപ്പോൾ പറയാം. ഈ സോഫ്റ്റ് ദോശക്കൊപ്പം കൂട്ടിക്കഴിക്കാൻ ഞാൻ ഉണ്ടാക്കിയത് പൊട്ടറ്റോ ബാജിയാണ്. ഹായ് ഫ്രണ്ട്സ്, ഏവർക്കും വടക്കൻ മലബാർ രുചിയിലേക്ക് സ്വാഗതം. ഇന്നത്തെ റെസിപ്പി ഒരു ബ്രേക്ക്ഫാസ്റ്റാണ്. ഉഴുന്നൊട്ടും ചേർക്കാത്ത ഒരു സോഫ്റ്റ് തുണി മടക്കി പിടിക്കും പോലെ പിടിക്കാൻ പറ്റുന്ന അത്രയ്ക്ക് സോഫ്റ്റായിട്ടുള്ള തേങ്ങാദോശയാണിത്. ഈ ദോശ അത്ര പെട്ടെന്നൊന്നും ഹാർഡായി പോവില്ല, നല്ല സോഫ്റ്റായിട്ട് തന്നെ ഇരിക്കുന്നുണ്ട്. കുട്ടികൾക്കൊക്കെ ലഞ്ച് കൊടുക്കാനൊക്കെ വളരെ നല്ലതാണ്. കുട്ടികൾ ലഞ്ച് ബോക്സിലൊക്കെ ഇങ്ങനെ ചുരുട്ടി മടക്കിയിട്ട് വെച്ച് കൊടുക്കുക, എന്നാലും നല്ല സോഫ്റ്റായിട്ട് തന്നെ ഇരിക്കും. ഈ ബ്രേക്ക്ഫാസ്റ്റിന് കുറഞ്ഞ ഇൻഗ്രീഡിയൻസേ ആവശ്യമുള്ളൂ. ഞാൻ എന്തൊക്കെയാണ് വേണ്ടത് പറയാം. നന്നായി കഴുകി 5 മണിക്കൂറോളം കുതിർത്ത് വെച്ചിട്ടുള്ള 2 ഗ്ലാസ് അരിയും 1 ടീസ്പൂൺ ഉലുവയുമാണിത്. ഇനി വേണ്ടത് അളവെടുത്ത കപ്പിന് 1 കപ്പ് തേങ്ങയും 1 കപ്പ് അവിലും, വെള്ള അവില്. അവലില്ലെങ്കിൽ നിങ്ങൾക്ക് ചോറും ചേർക്കാം. നേരിയ വെള്ള അവിലാണെങ്കിൽ 2 മിനിറ്റ് മുന്നേ ഒന്ന് കുതിർത്താൽ മതി. അരക്കേണ്ട ഐറ്റംസ് എല്ലാം ഞാൻ ഊറ്റിയ അരിയിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. തേങ്ങ, അവില്, പിന്നെ 2 ടീസ്പൂൺ ഷുഗർ, 1/2 ടീസ്പൂൺ ഈസ്റ്റ് കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഈസ്റ്റ് ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ബേക്കിംഗ് സോഡ 1/2 ടീസ്പൂൺ ചേർത്താൽ മതി. ഇത് എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത ശേഷം മിക്സി ജാറിലിട്ടിട്ട് ആവശ്യത്തിന് കുറഞ്ഞ വെള്ളം ചേർത്തിട്ട് അരച്ചെടുക്കുക. അരച്ചെടുത്ത ബാറ്റർ നന്നായിട്ട് ഇളക്കി ചേർക്കുക. ഇതാണ് അതിൻ്റെ പാകം. ഇത്രയും ലൂസ് വേണം. ഇനി നമ്മൾ ഓവർ നൈറ്റ് അടച്ച് വെക്കുക. കാലത്താകുമ്പോഴേക്കും മാവ് നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ടാവാം. അപ്പോൾ നമുക്ക് പാകത്തിലുള്ള ഉപ്പ് ചേർത്തൊന്ന് ഇളക്കിയെടുക്കുക. അധികം അടിച്ചിളക്കരുത്. ഇളക്കിയെടുത്തിട്ട് നമുക്ക് അപ്പം ചുട്ടെടുക്കാം. ഇപ്പോൾ ചൂടുകാലം കൂടി ആയതുകൊണ്ട് ഫെർമെൻറ്റേഷൻ നന്നായിട്ട് നടക്കുന്നുണ്ട്. ഇത് നന്നായിട്ട് മാവ് പൊങ്ങി വന്നിട്ടുണ്ട്. ഇനി പാകത്തിലുള്ള ഉപ്പ് ചേർത്ത് ചുട്ടെടുക്കാവുന്നതാണ്. ഉപ്പ് ചേർക്കുമ്പോൾ നമ്മൾ കൈ കൊണ്ട് തന്നെ ഒന്ന് ഇളക്കി ചെറുതായിട്ടൊന്ന് ഇളക്കി കൊടുക്കുന്നതായിരിക്കും നല്ലത്. തവി കൊണ്ട് വല്ലാതെ ഇളക്കുമ്പോഴേ അങ്ങ് അമർന്നു പോകും മാവ്. ഈ അപ്പം ഉണ്ടാക്കാൻ ബാറ്റർ എടുക്കുമ്പോൾ മറ്റൊരു ബൗളിൽ കുറച്ച് കുറച്ചായിട്ട് ഒഴിച്ചെടുത്തിട്ട് ചുട്ടെടുക്കുന്നതായിരിക്കും നല്ലത്. നമ്മൾ ബാറ്റർ ദോശ തവയിൽ 1 തവി ഒഴിച്ചു കൊടുക്കുക. അത് ചെറുതായിട്ടൊന്നും അധികം പരത്തേണ്ടിയില്ല. അപ്പോഴേക്കും തന്നെ നിറയെ ഹോൾസ് വരും. ശേഷം നമ്മൾ അടച്ചു വെക്കണം. വലിയ ദോശയായിട്ട് വേണ്ടുന്നവർക്ക് നമുക്ക് കുറച്ച് 1.5 തവി ഒഴിച്ചിട്ട് ചെറുതായിട്ടൊന്ന് പരത്തിയിട്ട് ചുട്ടെടുക്കാം. ഇത് ഓരോ അപ്പം ചുട്ടെടുത്ത് കഴിഞ്ഞാൽ തവ നന്നായിട്ട് ചൂടായിരിക്കും. അപ്പോൾ ഒന്ന് അതിന് തണുപ്പിക്കാനായിക്കൊണ്ട് കുറച്ച് 2-3 ടിഷ്യൂ എടുത്ത് നനച്ചിട്ട് ഞാൻ തുടച്ചു കൊടുക്കുന്നത് നല്ലതായിരിക്കും. അപ്പം നല്ല അപ്പം നന്നായിട്ട് കിട്ടും, ഇല്ലെങ്കിൽ ചിലപ്പോൾ ചുരുണ്ടു പോകാൻ സാധ്യതയുണ്ട്. ഞാൻ ഈ ബാറ്റർ കൊണ്ട് 2 വിധത്തിലും അപ്പം ചുട്ടിട്ടുണ്ട്. ദോശയായിട്ടും ചുട്ടെടുത്തിട്ടുണ്ട്, പാലപ്പമായിട്ട്, പാലപ്പം എന്ന് പറഞ്ഞാൽ നമ്മുടെ വെള്ളയപ്പമായിട്ട് അങ്ങനെയും ചുട്ടിട്ടുണ്ട്. അത് കാണിക്കാനായിട്ടൊന്ന് മേലെ വെച്ചിട്ടുണ്ട്. ഓരോ തവണയും ബാറ്റർ ഒഴിച്ചു കഴിഞ്ഞാൽ ഫുൾ ഹോൾസ് വരുന്നവരെ ഒന്ന് വെയിറ്റ് ചെയ്യണം. ശേഷം അടച്ചു കൊടുക്കുക. ഈ ഓയിലൊന്നും ഉപയോഗിക്കുന്നില്ല കേട്ടോ. നല്ല സോഫ്റ്റ് അപ്പം മാവ് തീരും വരെ ചുട്ടെടുത്തു. 2 കപ്പ് അരിക്ക് നമുക്ക് 5 ആൾക്ക് കഴിക്കേണ്ട സഫീഷ്യൻ്റ് ആയിട്ടുള്ള അപ്പം ഉണ്ടായിരുന്നു. ഈ തേങ്ങാ ദോശ വളരെ സോഫ്റ്റാണ്. ഇത് എങ്ങനെ വേണമെങ്കിലും ചുരുട്ടി പിടിച്ചാലും ഒന്നും ആവില്ല. നല്ല ടേസ്റ്റുമാണ്. ഇനി വേണ്ടുന്ന കറി നോൺ വെജോ വെജോ ഏതായാലും കുഴപ്പമില്ല. ഞാൻ പൊട്ടറ്റോ ബാജിയാണ് ചെയ്തത്. നിങ്ങൾക്ക് ഈ ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പി ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഫാമിലിക്കും ഫ്രണ്ട്സിനും ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.
ആരും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യാത്തവരോട് മാത്രം പറയാൻ കേട്ടോ, പ്ലീസ്.